ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കയാൽ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും ഞാൻ സ്തുതിക്കുന്നു ദൈവവചനത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്ന എനിക്കേറെ പ്രിയമുള്ള ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരി സഹോദരന്മാരും കർത്തൃദാസന്മാരും അടങ്ങിയ ഈ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ രാവിലെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് വേണ്ടി അപ്പോസ്തോല പ്രവൃത്തിയിൽ നിന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു അതിനകത്ത് ചില പദങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തി നിങ്ങളെ ബോധവൽക്കരിച്ച് ഉജ്ജ്വലമായ ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവത്തിൻ്റെ കൃപയുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിച്ചുകൊള്ളാം അപ്പൊസ്തല പ്രവർത്തി നാലാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് അപ്പൊ സ്ഥല പ്രവർത്തി നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്ന് അവരറിഞ്ഞു സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിര് പറയാൻ വക ഇല്ലായിരുന്നു അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് എരുഷലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമായല്ലോ നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല ഈ വായിച്ച വേദഭാഗത്ത് നിന്ന് രണ്ട് പ്രധാനപ്പെട്ട സെൻറ്റൻസുകൾ പുറത്തേക്കെടുക്കാൻ ഞാൻ പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അവർക്ക് എതിർ പറയാൻ വകയില്ലായിരുന്നു പറയാൻ വാക കൊടുക്കാത്ത ദൈവം ഏതിരു പറയാൻ വാക കൊടുക്കാത്ത ദൈവം അത് മനസ്സിൽ കരുതിക്കൂ അടുത്തത് പതിനാറാം വാക്യം തീരുന്നത് എങ്ങനെയാണ് നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ലല്ലോ നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ലല്ലോ ഈ രണ്ട് വാക്യങ്ങളെ പ്രധാനമായും മുറുകെ പിടിച്ചുകൊണ്ട് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ഇന്ന് നമുക്ക് ധന്യരാകാൻ വളരെ പ്രതീക്ഷയോടെ ദൈവശബ്ദത്തിനായി കാതോർക്കാം അപ്പൊസ്തോല പ്രവൃത്തിയിലെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം എരുഷലേമിലെ ദൈവാലയ ഗോപുരത്തെങ്കിലാണ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദീർഘനാളുകളായി ഭിക്ഷയാചിച്ചിരുന്ന മനുഷ്യനെ പത്രോസും യോഹന്നാനും കൂടി പോകുന്ന വഴിക്ക് കടന്നു നിന്നിട്ട് അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ കയ്യെ പിടിച്ചേ ആ മനുഷ്യൻ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ മാത്രേ ചാടി എഴുന്നേറ്റു അവൻ തുള്ളിച്ചാടി ജീവിതത്തിൽ ഭയങ്കര മാറ്റം വന്ന മനുഷ്യൻ ഒരിക്കലും എഴുന്നേക്കത്തിൽ നിന്ന് വിചാരിച്ചൊതുക്കിക്കളഞ്ഞ സ്ഥാനത്ത് സാധാരണക്കാരായിരുന്ന കർത്തൃദാസന്മാർ ചെന്ന് കൈപിടിച്ച് എഴുന്നേറ്റ എഴുന്നേൽപ്പിച്ചപ്പോൾ എഴുന്നേറ്റതുകൊണ്ട് അസാധാരണ സന്തോഷം പ്രകടിപ്പിക്കാൻ ദൈവാലയത്തിനകത്ത് അദ്ദേഹം ചാടിക്കയറി തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു ഇത് എരിശിലേയും പട്ടണത്തെ ഇളക്കിയെന്ന് മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും അപ്പോസ്തോലന്മാരുടെ പ്രവർത്തനത്തിനും അസാധാരണമായിരിക്കുന്ന ഒരു വേദി സംജാതമാക്കി അപ്പോൾ തന്നെ യഹൂദന്മാരുടെ പാളയത്തിൽ ഭയങ്കരമായിരിക്കുന്ന കിടിലം ഈ സംഭവം വിളിച്ചു വരുത്തി ഒറ്റ സംഭവത്തോടുകൂടെ നാടളകി അപ്പോസ്തോലന്മാർ യഹൂദന്മാരുടെ ഇടയിൽ അറിയപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ അവരെ മതകോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് യഹൂദ മതകോടതി അഥവാ സെനിദ്രീം സംഘത്തിന് അന്ന് ഇതുപോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു അവരെ വിളിച്ചു വരുത്തി അവരെ വിളിച്ചു വരുത്തി പത്രോസിനെയും യോഹന്നാനേയും ആദ്യം അവർ അടിമുടി ശ്രദ്ധിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പതിമൂന്നാം വാക്യത്തിൽ നിന്ന് ന്യായാധിപ ന്യായാധിപസംഘം ഗ്രഹിച്ചു ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറയാം നമ്മളൊന്ന് മനസ്സോട് ചേർത്ത് വെച്ചേക്കണേ ഒന്നാമത്തെ കാര്യം അവർ ഈ അപ്പോസ്തോലന്മാരിൽ നിന്ന് ന്യായാധിപ ന്യായാധിപസംഘം ചിലത് കണ്ടു എന്താ കണ്ടത് ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ് അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അപ്പോൾ ഒന്ന് അവർ കണ്ടത് ധൈര്യമാണ് അടുത്തത് അവർ ചിലത് ഗ്രഹിച്ചു എന്താണ് ഗ്രഹിച്ചത് ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിച്ചു അപ്പോൾ ഒന്ന് കണ്ടു രണ്ട് ഗ്രഹിച്ചു ഇനി മൂന്ന് അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്ന് അറിഞ്ഞു മൂന്നാമത്തത് അവരറിഞ്ഞു എന്തറിഞ്ഞു ഇവർ കൂടെ ആയിരുന്നവർ എന്ന് അവരറിഞ്ഞു അപ്പോൾ അപ്പോസ്തോലന്മാരിൽ നിന്ന് അവർ കണ്ടു ഗ്രഹിച്ചു അറിഞ്ഞു സ്തോത്രം ആദ്യത്തെ വാക്കൊന്നോടെ പറഞ്ഞോട്ടെ അവരുടെ ധൈര്യം കാണുകയാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഒരു ധൈര്യം വേണം ഒരസാധാരണ ധൈര്യം വേണം ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത് ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പോലും ഭയപ്പെടുന്ന കാലഘട്ടമാണ് അന്ന് ഇന്നും ആളുകൾക്ക് പേടിയുണ്ട് കർത്താവിൻ്റെ ആളാണെന്ന് പറയാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഈ ദൈവദാശന്മാർ ഒരാൾ വീട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ വേദപുസ്തകം പോലും കയ്യിൽ പിടിച്ചുകൊണ്ട് പരസ്യമായിട്ട് പോകാനൊക്കെ ഒരു വല്ലാത്ത ലജ്ജ ഒരു ധൈര്യക്കുറവ് കർത്താവിനെക്കുറിച്ച് പറയാനും കർത്താവിനെ അറിയാനും കർത്താവിനെക്കുറിച്ച് പ്രകീർത്തിക്കാനൊക്കെ ഒരു ധൈര്യക്കുറവ് ഒന്നാമത്തെ കാര്യം ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ധൈര്യം ആളുകളെ അഭിമുഖിക്കുന്ന മാത്രമല്ല ഇതൊരു പോരാട്ടമാണ് അതിനുള്ള ധൈര്യം ജീവിപ്പാനുള്ള ധൈര്യം അത് ശത്രു കെടുത്തിക്കളയും ഞാൻ ആദ്യത്തെ ഒരു തൂത് പറയുക ജീവിക്കാനുള്ള ധൈര്യം കെടുത്തിക്കളയാൻ സാത്താൻ മിടുക്കനാണ് ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം പറഞ്ഞു ജീവിക്കാനുള്ള ധൈര്യം ഓരോ ദിവസം കഴിയും തോറും കെട്ട് കെട്ടു ആരൊക്കെയോ നമ്മളെ കേൾക്കുന്നുണ്ട് നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് എങ്ങനെ ജീവിക്കും ഇങ്ങനെ പോയാൽ എന്തായിത്തീരും അപമാനമായിത്തീരൂ ആരങ്ങൾ അറിഞ്ഞാൽ നാണക്കേടായി മാറുമോ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഒരു നിന്നാപാത്രമായി തീരുമോ എൻ്റെ ദൈവമേ കാര്യങ്ങൾക്ക് മാറ്റം വരുത്താതെ ഇങ്ങനെ പോയാൽ ഞാനൊരു ഭാരമായി തീരുമോ എന്നോർക്കുന്ന ഒരുപാട് പേര് അതിന് പ്രായവ്യത്യാസമില്ല ചെറുപ്പക്കാരുണ്ട് മധ്യവയസ്കരുണ്ട് പ്രായമേറിയവരുണ്ട് അവരുടെ ധൈര്യം കെടുത്തി കളയുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ധൈര്യം കെട്ടുപോകുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കെട്ടുപോകുന്നു ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ധൈര്യം കെട്ട് ബലഹീനരായി പോകുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ ശാസിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിക്കാൻ വേണ്ടത് ധൈര്യമാണ് പണത്തേക്കാൾ ജോലിയേക്കാൾ പ്രതാപമുള്ളൊരു ഭവനത്തേക്കാൾ കൂടെ നിൽക്കാൻ ഒരായിരം പേരുള്ളതിനേക്കാൾ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാവരും കുറ്റം പറയുമ്പോൾ എല്ലാവരും വല്ലാത്ത കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വണ്ണം ലജ്ജ കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ ആ സമയത്ത് മരിക്കാതെ പിടിച്ചു നിന്ന പ്രിയപ്പെട്ടവർ എൻ്റെ വചനം കേൾക്കുന്നവരിലുണ്ട് ഞാനിത് കണ്ണടച്ചാത്മാവിലി തൂത് പറയുമ്പോൾ ഞാൻ നൂറുകണക്കിന് പ്രിയപ്പെട്ടവരെ കാണുന്നു നിങ്ങളുടെ പലരുടെയും മുഖം എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നു സ്വർഗം എന്നോട് പറയുന്നു ദൈവം തന്ന ധൈര്യം കൊണ്ടാണ് നിന്നത് ആരും തന്ന വാക്കുകൊണ്ടല്ല ആരും തന്ന പണം കൊണ്ടല്ല ആരും പുറകിൽ സ്പോൺസറായതുകൊണ്ടല്ല ഓർത്തു നോക്കി ഒരു ഒരെട്ട് കൊല്ലം മുമ്പ് ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു രണ്ടര വർഷം മുമ്പ് ജീവിക്കാൻ തീരെ സമ്മതിക്കാത്ത വലിയ കെടുതികൾ വന്നപ്പോൾ അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പോയപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചപ്പോൾ പെറ്റ അമ്മ പോലും ജനിപ്പിച്ച അപ്പം പോലും സ്വന്തം കൂടപ്പറപ്പ് പോലും കൈത്താങ്ങൾ തന്നും പ്രാർത്ഥിച്ചും തഴുകിയും തലോടിയും നിന്നവർ പോലും തെറ്റുധരിക്കപ്പെട്ട നിമിഷത്തിൽ ഓടി തലയിൽ തുണിയിട്ട് ഓടിപ്പോകാൻ വെമ്പൽ കൊണ്ട നിമിഷത്തിൽ സാറയുടെ വീട്ടിൽ നിന്ന് ഹാഗാർ ഹാകാറോടിപ്പോയതുപോലെ നാട് വിട്ടോടാൻ മനസ്സ് വെച്ച ദിവസത്തിൽ ആത്മഹത്യ ചെയ്യാൻ പേടിച്ചുപോയി ഇല്ലെങ്കിൽ അന്ന് മരിച്ചേനെ ഇല്ല ദൈവ സമ്മതിച്ചില്ലെന്ന് പറയായിരിക്കും നല്ലത് അതുപോലെ പിടിച്ചു നിന്ന നിമിഷത്തിൽ ധൈര്യം തന്നതാരാ ധൈര്യം തന്നതാരാ പത്തു രൂപ കയ്യിലില്ലാതെ കൈക്കുഞ്ഞുങ്ങളുമായി പുറത്തേക്കിറങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് ജീവിത പങ്കാളി ചോദിച്ചപ്പോൾ കൈമലർത്തുകയല്ലാതെ ഒരു ദീർഘശ്വാസവും നെടുവിർപ്പും അല്ലാതെ വേറൊന്നും ബാക്കിയില്ലാതിരുന്ന ആ നിമിഷത്തിൽ കുഞ്ഞുങ്ങൾ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ചങ്ക് പിളരുന്ന വേദന വന്ന നിമിഷത്തിൽ ഇതുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുമെന്നോർത്ത ആ നിമിഷത്തിൽ നമ്മൾ തരണം ചെയ്യാൻ ആരാ ആരാധൈര്യം തന്നെ ധൈര്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിൽക്കുന്നത് സ്വർഗം തന്ന ധൈര്യത്തിൻ്റെ ബേസ്മെന്റില ധൈര്യമായി നിങ്ങൾ സ്തോത്രം പറഞ്ഞു പണത്തിൻ്റെ മിടുക്കിലല്ല കൂടെ നിന്നവരുടെ കഴിവിലല്ല ആരോ ആഴ്ച ആഴ്ചതോറും തന്ന സംഭാവനയിലല്ല സ്വർഗം തന്ന ധൈര്യത്തിലാണ് ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബവും നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരം ഉയർത്തി സ്വർഗത്തിലെ ദൈവത്തിനു നന്ദി പറഞ്ഞാരെ സ്തോത്രം ചെയ്താരെ ധൈര്യം തരുന്ന ദൈവം ജീവിക്കാനുള്ള ധൈര്യം തരുന്ന ദൈവം ആരോടെങ്കിലും കയറി കോർക്കാനല്ല ആരോടെങ്കിലും തർക്കുത്രം പറയാനല്ല ആരെങ്കിലും ഉന്തി മറച്ചിടാനല്ല ജീവിക്കാൻ അത് അതും അധികർത്താവെന്ന് പറ ആര് പ്രാർത്ഥിക്കും ഞാൻ വായിച്ചിട്ടത് മറ്റൊരു വാക്യമാണെങ്കിലും ആത്മാവ് കൊണ്ട് എത്തിക്കുന്നത് ഈ ധ്വനിയിലാണ് എത്ര പേര് പ്രാർത്ഥിക്കും നാഥ ഈ പോരാട്ട ഭൂമിയിൽ ഈ നിന്നക്കാരുടെ നടുവിൽ ജീവിക്കാനുള്ള ധൈര്യം തരണം തോറ്റുപോകാൻ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിച്ചു ദൈവം എല്ലാം തകിടം മറയുന്ന ഈ കാലത്ത് ജീവിക്കാനുള്ള ധൈര്യം തരും അവർ സാമാന്യരാണെന്ന് അവർ ഗ്രഹിച്ചു അതിലുപരി യേശുവിൻ്റെ കൂടെയുള്ളവരാണെന്ന് അവരറിഞ്ഞു മറ്റുള്ളവരെ ചിലത് അറിയിപ്പിക്കാൻ മറ്റുള്ളവരെ ചിലത് ഗ്രഹിപ്പിക്കുവാൻ മറ്റുള്ളവരെ ചിലത് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഡിസ്പ്ലേ ഒരു 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 ഡിസ്പ്ലേ മാർഗമായി മാറാൻ അത് കാണാനും ഗ്രഹിക്കാനും അറിയാനും നമ്മുടെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ അങ്ങനെ ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഇവർ ജീവിക്കാനുള്ള ധൈര്യം ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ധൈര്യം കാണിക്കുകയും യേശുവിൻ്റെ കൂടെ ആയിരുന്നവരെന്നുള്ള ആ സാക്ഷ്യത്തോടെ നിൽക്കുകയും ചെയ്തപ്പോൾ ദൈവം ചില അത്ഭുത പ്രവർത്തികൾ ചെയ്തു അത്ഭുത പ്രവൃത്തി മറ്റൊന്നുമല്ല അവരുടെ കൂടെ നിൽക്കാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് നന്നാക്കാൻ പറ്റാത്ത ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ച് നന്നാക്കി ഇവരുടെ കൂടെ നിർത്തി ഞാൻ ആ പറഞ്ഞ സെൻറ്റൻസ് മനസ്സിലായോ ശത്രുവിൻ്റെ പാളയത്തിലിരുന്ന ഒരുത്തനെ ഈ അപ്പോസ്തോലന്മാരെ കൊണ്ട് നന്നാക്കിപ്പിച്ച് ഇവരുടെ കൂടെ നിർത്തി അപ്പോൾ അവർക്ക് അതൊരു വൻപിച്ച നഷ്ടമായി അവിടെ എഴുതിയിരിക്കുന്ന പതിനാലാം വാക്യം സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അടുത്ത വാക്കിലേക്ക് കയറാം നിൻ്റെ കൂടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ പ്രതിയോഗിയെപ്പോലെ കാണത്തക്ക രീതിയിൽ നിൻ്റെ കൂടെ നിൽക്കാതെ പോകുന്ന ചില ചില വ്യക്തികളെ നിൻ്റെ കൂടെ നിൽക്കാൻ ദൈവമായി കർത്താവ് അവസരം തരും അതാരൊക്കെയാണെന്ന് എനിക്കറിയില്ല സ്വർഗം ആ ഒരു വാക്ക് പറയുന്നു ചിലർ നിൻ്റെ കൂടെ നിൽക്കും നിൻ്റെ കൂടെ നിൽക്കും ഒറ്റപ്പെട്ട ദൈവമക്കളെ നീ വിചാരിക്കാത്ത ചിലര് ദൈവം നിൻ്റെ കൂടെ നിർത്തും ദേഹ് സമ്പന്നനും മുതലാളിയും സ്പോൺസറും രാജാവും ഒന്നുമല്ല വഴിത്തലയ്ക്കൽ ഭിക്ഷ രാജിച്ചിരുന്നവൻ ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുക അതൊരു ഭയങ്കര പിടിവള്ളിയായി ഞാൻ പറയാം നീ വിചാരിക്കാത്ത ചിലര് നിൻ്റെ കൂടെ നിൽക്കും ഏത് വിഷയത്തിലായി ദൂത് വന്ന് കയറി പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല ചിലർക്കെങ്കിലും ഇത് പ്രയോജനമായിരിക്കും നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയം നിനക്കിപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള വഴി ദൈവം പറഞ്ഞു തരിക നീ പേടിക്കണ്ട നീ അറിയാത്ത നിനക്ക് പിടികിട്ടാത്ത നീ കണ്ടിട്ടില്ലാത്ത നിന്റെ രക്തബന്ധത്തിൽപ്പെടാത്ത നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആരോ നിന്റെ വിഷയത്തിൽ നിന്നെ നിലനിർത്താൻ വേണ്ടി നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ കൂടെ ദൈവം നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങനെ നിന്നപ്പോൾ എന്താ സംഭവിച്ചു രണ്ട് കാര്യങ്ങൾ എതിരു പറയാൻ അവർക്ക് വകയില്ലാതെ പോയി നിഷേധിപ്പാൻ കഴിവില്ലാതെ പോയി ആർക്ക് ന്യായാധിപ സംഘത്തിന് നിന്നെ ന്യായം വിധിച്ച് കുറ്റം പറഞ്ഞ് തെളിവുകൾ നിരത്തി നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് നാളുകളായി കരുതിക്കൂട്ടി മുന്നോട്ട് പോകുന്ന കക്ഷികൾ സംഘം അവർക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ പോവുക ഒന്ന് എതിര് പറയാനുള്ള വക വെവെടുത്തു കളയും എതിരു പറയാൻ വകയില്ലാതാകത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കും അടുത്തത് നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ ദൈവം നിൻ്റെ മക്കൾ തരും ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കട്ടെ എതിരു പറയാൻ ശത്രുവിന് വക കൊടുക്കാത്ത ദൈവം നിനക്കെതിരു പറയാൻ നിനക്കെതിരെ തെളിവ് നിരത്താൻ നിനക്കെതിരെ വലിയ പദ്ധതികൾ രൂപപ്പെടുത്താൻ ആരൊക്കെ സംഘം ചേർന്നാലും എതിരു പറയാൻ ദൈവം വക കൊടുക്കത്തില്ല വിശ്വസിച്ചു എതിരു പറയാൻ വക കൊടുക്കത്തില്ല നിന്നെ പ്രതിക്കൂട്ടിലാക്കാൻ നിന്നെ സമ്മർദ്ദത്തിലാക്കാൻ നിന്നെ അപഹസിക്കാൻ നിന്നെ ഉന്മൂലനം ചെയ്യാൻ ദൈവം വക കൊടുക്കുക ഇല്ല വിശ്വസിക്ക് ഇല്ല എതിർ പറയാൻ അവർക്ക് വകയില്ലാതെ പോയി നിഷേധിപ്പാൻ കഴിവില്ലാതെ പോയി വകയില്ലാതായി കഴിവില്ലാതായി ആ രണ്ട് വാക്കിന് ഞാൻ ശ്രോത്രം ചെയ്യുന്നു ചിലർക്കു നിനക്ക് വിരോധമായി കരുനീക്കാൻ വേണ്ടിയിട്ടുള്ള വക ഇല്ലാതാകും അവരുടെ കഴിവ് ദൈവെടുത്തു കളയും നിന്നെ ചൊല്ലി ചിലരുടെ കഴിവ് ചില പ്രതിയോഗിയുടെ കഴിവ് അവർക്ക് അസാധാരണ കഴിവുള്ളവരാ എത്രയോ പേരെ അവർ തൂക്കിക്കൊന്നിട്ടുണ്ട് എത്രയോ പേര് എറിഞ്ഞു കൊന്നിട്ടുണ്ട് എത്രയോ പേരെ അവർ ന്യായം വിധിച്ച് തള്ളിയിട്ടുണ്ട് പക്ഷേ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും വിഷയം വന്നപ്പോൾ അവരുടെ കഴിവിനെ ദൈവം ഫ്രീസ് ചെയ്തു ഇന്നലകളിൽ ഒരുപാട് പേരെ ഒതുക്കിക്കളഞ്ഞ ഇന്നലകളിൽ ഒരുപാട് പേരെ വിധിച്ച് തള്ളിയ ചിലർ നിൻ്റെ കേസും കയറി പിടിച്ചിട്ടുണ്ട് നിൻ്റെ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ദൈവം പറയുന്നു നീ ജീവിക്കാനുള്ള ധൈര്യം ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചോ ദൈവമായ കർത്താവ് ആ ധൈര്യം നിനക്ക് പകരുകയും അതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ കഴിവ് എതിർക്കാനുള്ള അല്ലെങ്കിൽ നിഷേധിപ്പാൻ അവർക്ക് കഴിവില്ലാത്ത നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ ധൈര്യം ഇന്നത്തെ സന്ദേശത്തിൽ ജീവിക്കാനുള്ള ധൈര്യം തരുവാൻ ദൈവം വിശ്വസ്തനെന്നെണ്ണി ദൈവസന്നിധി നമുക്ക് ബലപ്പെടാം കർത്താവർ ചെയ്യട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും ദൈവത്തോട് ചോദിക്കുന്നു ജീവിക്കാൻ വേണ്ടത് ധൈര്യമാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ സർവശക്തനായ ദൈവം ഒരായിരം ദൈവമക്കൾക്ക് ധൈര്യം കൊടുത്തവനെ ഈ ഊഷ്വരഭൂമിയിൽ വളരെ കഷ്ടതയുടെ നടുവിൽ ജീവിക്കാനുള്ള ധൈര്യം കൊടുത്തവനെ ആരെന്ന് തെളിയിച്ചവനെ ഞങ്ങൾക്ക് വിരോധമായി കാർമേഹം കണക്കെ കയറി വന്ന വിഷയങ്ങളുടെ നടുവിൽ അവരുടെ കഴിവുകളെ ഫ്രീസാക്കി കളഞ്ഞവനെ ഞങ്ങളുടെ ദയ്യമേ എതിർക്കാൻ വക കൊടുക്കാതെ വണ്ണം ഞങ്ങളെ കാത്തവനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അത് തുടരട്ടെ വചനം കേൾക്കുന്ന ജനത്തിൻ്റെ മേലത് തുടരട്ടെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ജീവിക്കാനുള്ള ധൈര്യം ഇന്ന് പിന്നെയും പകരും ഞങ്ങളത് സ്തോത്രത്തോടെ ഏറ്റെടുക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ